നമസ്കാരം. രണ്ട് KCB ഓവർസിയർമാർ തമ്മിലുള്ള പിണക്കം വൻ ദുരന്തത്തിൽ കലാശിച്ചു. തൃശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് സംഭവം നടന്നത്. ദുരന്തത്തിൽ ആളപായമൊന്നുമില്ലായെങ്കിലും ഒരു വാഹനം തകർന്നു. തകർന്ന വാഹനമാകട്ടെ ഈ ഓവർസിയർമാരുടെ മേലുദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വാഹനവും. സംഭവം മനഃപൂർവ്വം അടിച്ചു തകർത്തതൊന്നുമല്ല, അടിച്ചു തകർക്കലിനിടയിൽ വാഹനം മാറിപ്പോയതാണ്. തകർത്ത ശേഷമാണ് അറിഞ്ഞത് പണി പാളി എന്ന്. ഇതോടെ വാഹനം അടിച്ചു തകർത്ത ഓവർസിയർ ആകപ്പെട്ടു. ഇരിഞ്ഞാലക്കുട KCB ഓഫീസിലാണ് സംഭവം നടന്നത്. സഹപ്രവർത്തകനോടുള്ള പക മനസ്സിൽ മാസങ്ങളായി നുരയുന്ന ഓവർസിയർ ജയപ്രകാശ് കഴിഞ്ഞ ദിവസം എത്തിയത് നന്നായി മദ്യപിച്ചിട്ടാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 പതിവ് പോലെ ഒന്നാം ഓവർസിയറും രണ്ടാം ഓവർസിയറും തമ്മിൽ വഴക്കായി. സാധാരണയായി പല ദിവസങ്ങളിലും ഇവർ തമ്മിലുള്ള വഴക്ക് ഓഫീസിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അത് കാര്യമാക്കാറുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഓവർസിയർ എത്തിയത് മദ്യപിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ വഴക്ക് കൂടി അവസാനിപ്പിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെന്നെത്തി നിന്നത്. മദ്യപിച്ച ഓവർസിയർ ഉന്മേഷവും ഉത്സാഹവും കൂടി പ്രത്യേക ഒരു ഉന്മാദ അവസ്ഥയിലായിരുന്നു. നിന്നെ തല്ലിയാൽ ആ വേദന നീ മറക്കും, പക്ഷേ വേദന നീ എന്നും ഓർക്കണം എന്ന നിലപാടിലായിരുന്നു മദ്യപിച്ചെത്തിയ ജയപ്രകാശ്. അതുകൊണ്ട് തന്നെ എതിരാളിയെ അടിക്കാനും പിടിക്കാനും ഒന്നും ജയപ്രകാശ് പോയില്ല. പകരം എതിരാളിയുടെ കാർ അടിച്ചു തകർക്കുക. കാറ് തകർന്ന വേദനയിൽ എതിരാളി നീറി നീറി പിടയുക. ശേഷം കയ്യിൽ നിന്ന് വലിയ തുക ഇറക്കി കാർ ശരിയാക്കുക. അങ്ങനെ ഒട്ടനവധി മോഹങ്ങളുമായി പദ്ധതിയിട്ടതുപോലെ ജയപ്രകാശ് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. പ്രകോപനപരമായ സംസാരങ്ങളിലൂടെ മുന്നേറിയ രണ്ട് ഓവർസിയർമാരും ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് എത്തി. സഹപ്രവർത്തകനെ ശാരീരികമായി വേദനിപ്പിക്കുന്നതിൽ ആനന്ദമില്ലാത്ത ജയപ്രകാശ് കമ്പിവടിയുമായി സഹപ്രവർത്തകന്റെ കാർ അടിച്ചു തകർത്തു. ദേഷ്യം തീരുന്നതുവരെ അടിച്ചു. എല്ലാം കഴിഞ്ഞ് വിജയ് ഭാവത്തിൽ തലയുയർത്തി നിന്ന ഓവർസിയർ ജയപ്രകാശ് അപ്പോഴാണ് കാറിന്റെ ചുവട്ടിലെ ബോർഡ് ശ്രദ്ധിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KCB. സബാഷ് എന്ന മനസ്സിൽ പലവട്ടം ഉരുവിട്ട ഓവർസിയർ ജയപ്രകാശ് പതുക്കെ സ്ഥലത്തു നിന്നും വലിയാൻ നോക്കി. പക്ഷേ ജയപ്രകാശിന്റെ പരാക്രമം നോക്കി നിന്ന ജീവനക്കാർ വിടുമോ? മാത്രമല്ല തകർന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാറുമാണ്. ഓടിയ ജയപ്രകാശിനെ കൂട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു. ഓഫീസിൽ നിന്നും ഫോൺ പോയതിനനുസരിച്ച് ഇരിഞ്ഞാലക്കുട പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി. ജയപ്രകാശിനെ പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറ്റി ജീപ്പ് മുന്നോട്ടെടുത്ത് ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചതോടെ അതുവരെ തുടർന്ന് വന്ന ആക്ഷൻ ത്രില്ലറിന് സമാപനമാവുകയായിരുന്നു.